എല്ലാവർക്കും ഇന്നത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വാനില കേക്ക് ആണ്. വാനില കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് ഫ്ലോറ്, 900 ml വെജിറ്റബിൾ ഓയിൽ, റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗ്, 1/2 കപ്പ് ഐസിംഗ് ഷുഗർ, 1 കപ്പ് പാല്, അൺസാൾട്ടഡ് ബട്ടർ 3 സ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂണ് വാനില എസൻസ്. പിന്നെ നമുക്ക് ആവശ്യമായി അത് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗള്, ഒരു ബീറ്റർ, സ്പാച്ചുല, കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായ ഒരു ടിന്നും. ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ബൗളിലോട്ട് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 900 ml വെജിറ്റബിൾ ഓയില്, 3 സ്പൂണ് അൺസാൾട്ടഡ് ബട്ടർ, 1/2 കപ്പ് ഷുഗർ, ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 സ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ ഫ്ലോർ ആഡ് ചെയ്തിട്ട് നമുക്ക് സ്പാച്ചുലയും കൊണ്ട് ഒന്ന് തിക്കാക്കിയെടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സാൾട്ടും ഇട്ട് കൊടുക്കാം. മധുരം അധികം കുത്താണ്ടിരിക്കാനാണ് സാൾട്ട് ഇടുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാൻ ആവശ്യമായ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ഓയിൽ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗ്ലാസ് ടിന്നിലേക്ക് ഈ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ബാറ്റർ വെച്ച് കൊടുക്കാം. ഇങ്ങനെ തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മൈക്രോവേവ് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുകയാണ്. മൈക്രോവേവ് ഇവിടെ പ്രീ ഹീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്ന് അതിലോട്ട് വെച്ചു കൊടുക്കാം. ഒരു 28 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിന്റെ സിറപ്പ് ഇതിന്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് വെറുതെ കുട്ടികൾക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചോക്ലേറ്റ് സിറപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒഴിക്കാം. ഉള്ളിലോട്ട് നമുക്ക് കുറച്ച് വാട്ടർ മെലൺ സീഡ്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ വാനില ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.